ഏവർക്കും വിമോചനയ്ക്ക് സ്വാഗതം. എന്റെ പേര് ദേവനന്ദ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ കഴിച്ചിട്ടുള്ള മിഠായി, ഇങ്ങനത്തെ സ്റ്റിക്ക് കണ്ടിട്ടുണ്ടോ? ഇത് ഇതിന്റെ പിൻഭാഗത്ത് മിഠായി ആയിരിക്കും. അതുമായി ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ലെയ്സിന്റെ സ്നാക്സ് ഒക്കെ ഇല്ലേ, ലെയ്സ് മാത്രം അങ്ങനത്തെ സ്നാക്സില് ഇങ്ങനത്തെ ഒരു തളങ്ങാണ ഒരു ഇത് കിട്ടും. ഇത് നമ്മൾ ഒടിച്ചുകഴിഞ്ഞാ അതിൻ്റെ ഉള്ളിക്ക് വരിക. ഇത് ഇപ്പൊ ഇത്തിരി ഇത്ര കളേഴ്സ് ഉണ്ടാവും. പച്ചയുണ്ട്, പച്ച ഞാൻ എടുത്തിട്ടില്ല, പച്ച കാണാണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കളറാണ് നമ്മൾ പൊട്ടിച്ചേക്കുന്നത്, പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ഇനി നമുക്ക് ആവശ്യം ഒരു കുഞ്ഞ പ്ലെയിൻ ഡപ്പ, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കുഞ്ഞൊരു ഡപ്പ. ജീരകം മിഠായി കിട്ടിയതായിരുന്നു. അപ്പം ഇതിങ്ങനെ കായ ഗോലിക്കായ ഗോലി ഇടണം, അതും ഈ വെളുത്ത ഗോലി ആയിട്ടിട്ട് ഇനി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മള് ഇത് ഓൾറെഡി കത്തിച്ചിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കിടാം. കത്തിച്ചതാണ് നേരത്തെ കച്ചി, നമ്മളിത് ഉള്ളിക്കിടാം. ഇനി നമ്മള് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ലൈറ്റ് ഇത് ഗോലി ഗോലികളൊക്കെ ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് ആയിട്ട് ഇരിക്കണണ്ടാ ഭംഗിയിലിങ്ങനെ. ഇതിങ്ങനെ നമുക്ക് രാത്രിയിൽ ഇങ്ങനെ ആരെങ്കിലും എന്താ പറയാ രാത്രിയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്ക, അത് പെട്ടെന്ന് അങ്ങോട്ട് പോവും, അറിയില്ല പെട്ടെന്നാണ് ഇതിന്റെ ലൈറ്റ് കഴിയുക. ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു കെമിക്കൽ മാത്രം സാധനം ഉണ്ട്, ഉള്ളിൽ പൊട്ടിക്കുമ്പോഴാണ് നേരത്തെ ലൈറ്റ് കാണിച്ചില്ലേ, നല്ല ഭംഗിയുള്ള ഇതാവും. ഇതിന്റെ കൊറേ കളറുണ്ട്, പച്ച കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്, റോസ് കളറുണ്ട്, ലൈറ്റ് റോസ് കളറുണ്ട്. ലൈറ്റ് റോസ് ആണ് നമ്മളിപ്പോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഈ റോസ് കളറാണെങ്കിൽ ഇപ്പൊ നല്ലൊരു അടിപൊളി കളറാണ്. ഇതിനെ കളർ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ഓറഞ്ച് ആണ്, നല്ല മഞ്ഞ കളറിലിരിക്കും. ഈ ബലുണ്ടാ മതി, മഞ്ഞ ബലുണ്ടാ മതി, സൂപ്പർ കളറാ. ബാബു ബാബു ബാബേട്ടാ എന്നെ നോക്കണേ.
சொர்க்கத்தின் துண்டொன்னு மண் மீது வந்து கை நீட்டி